ആ ബോട്ട് കയറ് കെട്ടി വലിച്ചടുപ്പിച്ചിട്ടുണ്ട്. ക്രെയിൻ ഉപയോഗിച്ച് അത് ഉയർത്തി പരമാവധി പേരെ അതിൽ നിന്ന് മാറ്റി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ എത്ര പേർ ആ ബോട്ടിൽ ഉണ്ടായിരുന്നു എന്നത് ഇപ്പോഴും ഒരു കൃത്യമത ഇല്ലാത്തൊരു കണക്കായി തുടരുകയാണ്. 35 എന്ന് പറയുന്നുണ്ട്, 40 എന്ന് പറയുന്നുണ്ട്, 40-ലധികം പേർ ടിക്കറ്റ് എടുത്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അനുവദനീയമായ അതിലും കൂടുതൽ ആളുകൾ കയറി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മത്സ്യത്തൊഴിലാളി ഉമ്മർ ഒട്ടുമൽ ഒരിക്കൽ കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഉമ്മർ, ബോട്ട് എന്തായാലും കരയ്ക്ക് എത്തിച്ചിരിക്കുന്നു അല്ലേ? ഇവിടുത്തെ തൊഴിലാളികളെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് അതിന് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ജെ സി ബി മറ്റ് യന്ത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ബോട്ട് കരയിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പൊളിച്ചാണ്, കാരണം ബോട്ട് വെള്ളത്തിൽ ആണ്ടുകിടക്കുകയാണ്. കുറച്ച് ഭാഗം മാത്രമേ മുകൾ ഭാഗത്തേക്കുള്ളൂ. അത് മുഴുവനായിട്ട് പിടിച്ച് ബോട്ട് ജെ സി ബി കെട്ടി കരയിലേക്ക് വയ്ക്കുകയാണ്. അപ്പോൾ ബോട്ട് കുറെ ഒക്കെ കരയിലേക്ക് കടന്നു വരുന്നുണ്ട്. അതായത് ബോട്ട് പൂർണ്ണമായി മുങ്ങിയ അവസ്ഥയിലാണല്ലേ? പൂർണ്ണമായി മുങ്ങിയ അവസ്ഥയിലായിരുന്നു. ഇപ്പൊ അല്പം പൊങ്ങി വരുന്നുണ്ട്. ഇപ്പോ പൊക്കി വലിക്കുന്നത് അതാണ് ഇങ്ങനെ ശബ്ദം കേൾക്കാം. ഇവിടെ ഞാനിപ്പോ ഈ സ്പോട്ടിൽ നിന്നാണ് കാര്യങ്ങൾ പറയുന്നത്. ഞങ്ങൾ കാണുന്നുണ്ട് അവിടെ നിന്നുള്ള പല ദൃശ്യങ്ങളും ഞങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. കാണുന്നുണ്ട്. ഈ ബോട്ടിനകത്തും ആളുകൾ ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലേ? രക്ഷാപ്രവർത്തനത്തിന് വ്യക്തത കാണിക്കുന്നത് ആ ബോട്ടിനകത്ത് ആളുകൾ ഉണ്ടാവാം, തീർച്ചയായും ആളുണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഈ അപകടം നടന്നിട്ടിപ്പോൾ ഏതാണ്ട് 3 മണിക്കൂർ ആകുന്നു. 3 മണിക്കൂർ 7 മണിക്ക് ശേഷമാണ് അപകടം സംഭവിക്കുന്നത്. ഇപ്പൊ മണി 9:10, 10:30 മണിയായി. അല്ല, അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പല ആശുപത്രികളിൽ നിന്നൊക്കെ സംസാരിക്കുമ്പോൾ മൃതദേഹങ്ങളാണ് കൊണ്ടുവരുന്നത് ആംബുലൻസിൽ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു മണിക്കൂർ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു പക്ഷേ മരണസംഖ്യ കൂടുമെന്നുള്ളൊരു ആശങ്കയുണ്ട്. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത ആളുകൾ തന്നെ ചില മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ജീവനോട് കൂടി ആശുപത്രിയിൽ എത്തിച്ചവരെ തന്നെ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മരണപ്പെട്ട ബോഡികളാണ് എത്തിക്കുന്നത് ആശുപത്രിയിൽ എത്തിച്ചിട്ടുള്ളത്. ഈ ആദ്യ ഘട്ടത്തിൽ രക്ഷപ്പെടുത്താൻ സാധിച്ചത് ഈ ബോട്ട് മറിയുമ്പോൾ അതിൽ നിന്ന് തെറിച്ചു പോയവരെയാണോ? ബോട്ട് മറിയുന്ന സമയത്ത് അതിൽ തെറിച്ചു പോയവരും അതിൽ നിന്ന് രക്ഷപ്പെടാൻ നീന്തി രക്ഷപ്പെടാൻ ശ്രമിച്ചവരെയാണ് മറ്റേ നമ്മുടെ നാട്ടുകാരുടെ ആളുകൾ വെള്ള കടലിൽ പുഴയിലേക്ക് ചാടി രക്ഷപ്പെടുത്തിയത്. ഈ അപകട വിവരം അറിഞ്ഞ ആ സമയം മുതൽ ഉമ്മർ അവിടെ ഉണ്ടോ, സ്ഥലത്തുണ്ടോ? അപകട വിവരം അറിഞ്ഞ അപ്പോ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അവിടെ സ്ഥലത്തെത്താൻ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 30-ലധികം ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. 30-ഓളം ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പല ഭാഗത്തായിട്ട് ആൾക്കാരെ കൊണ്ടുപോകാത്. അപ്പൊ ശ്രീ ഉമ്മർ, ഈ ബോട്ടിൽ എത്ര പേരുണ്ടായിരുന്നിരിക്കും, കയറിയിട്ടുണ്ടായിരുന്നിരിക്കും? ബോട്ടിൽ എത്ര പേരുണ്ടായിരിക്കും എന്ന് പറയപ്പോ കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. കാരണം അവർ ശരിക്കും ടിക്കറ്റ് കൊടുത്തുകൊണ്ടല്ല കൊടുത്തത്, അല്പം കുറച്ച് ആൾക്കാർക്ക് മാത്രം ടിക്കറ്റ് കൊടുത്തിട്ടുള്ളൂ. ടിക്കറ്റ് കൊടുത്തതിനേക്കാൾ എത്ര ഇരട്ടി ആളുകളെ ബോട്ടിൽ കയറ്റിയിട്ടുണ്ട്. ബോട്ടിൽ മറ്റേ കപ്പാസിറ്റിയേക്കാൾ 2 ഇരട്ടിയിലധികം ആളുകളെ കയറ്റിയിട്ടുണ്ട്. അത് ഓവർലോഡാണ് പ്രധാനമായി ഇതിന് ഈ അപകടത്തിന് കാരണം. ഈ 2 തട്ടുള്ള ബോട്ടാണോ ഇത്? 2 തട്ടുള്ള ബോട്ടാണ്, 2 തട്ടുള്ള ബോട്ടാണ്. അങ്ങനത്തെ ബോട്ടിൽ സാധാരണ എത്ര പേർക്ക് വരെ കയറാം? അത് 30-35 പേര് വരെ കയറാം, 40 വരെ കയറാം പരമാവധി. പരമാവധി അപ്പൊ അതിൽ കൂടുതൽ പേർ കയറിയിട്ടുണ്ടായിരുന്നു. കൂടുതൽ പേര് കയറിയിട്ടുണ്ട്.